Hi, good day. Yummy must nip. Puddier video like a laver kusuagadam. In the panyane, chicken vegetaru, chicken patria no dakianicamone, chicken patrino, chipatrino, and then you will gam. Upon the muka, etrimatanamka, e chicken patrian and dakan and okam. Other room by the channel, subscribe at Thora and Gil on the subscribe, the lot of subscribe imbo. A bell icon goody, enable the icon items for the ginam, other all pressy and items for the ginam. Upon an anid the video singer, upon the negative lop of the muka, trimatana. എങ്ങനെയാണ് ഈ പത്തിരി ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമുക്കിതാ ഈ കാണുന്ന പോലെയുള്ള അടിപൊളിയായിട്ടുള്ള ചിക്കൻ പത്തിരിയാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ചിക്കൻ പത്തിരി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മൈദയാണ് എടുക്കണത് കേട്ടോ. ഒരു കപ്പ് മൈദയാണ് എടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തേക്കണേ ഒരു കപ്പ്. ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല വീർത്ത് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കുഴച്ചെടുക്കുന്നത് നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ ഈ സമയത്ത്. പിന്നെ നമുക്ക് ഫില്ലിങ്ങിലൊക്കെ ഉപ്പ് വരണതാണ്, അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കണം ഞാൻ. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ നമ്മൾ കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. ഇതുപോലെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സവാള നന്നായി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മാവ് അവിടെ മാറ്റിയിട്ട് ഇരിക്കുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സ്പൂൺ ഉണ്ടാവും അരിഞ്ഞതിന് ശേഷം. അതുപോലെ തന്നെ പച്ചമുളകും ഓരോ സ്പൂൺ ഉണ്ടാവും. പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ വേപ്പലി, ഇഞ്ചി, പച്ചമുളക്, വേപ്പല, അതൊക്കെ ഒരേ അളവിൽ തന്നെയാണ്. പിന്നെ സവാള ഒരെണ്ണം വലുതാണ് എടുത്തേക്കണം ഞാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്നത് പിന്നെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതൊന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്കിത്. ഇതാ ഇപ്പോൾ അത്യാവശ്യം തന്നെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ പൊടികളാണ് വേണ്ടതെന്ന് നോക്കാം. ആ പൊടികളും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇത് അത്യാവശ്യം തന്നെ മൂത്ത് വരുമ്പോൾ ചിക്കൻ ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താണ്, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുള്ളൂ. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ അതും വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കണേ. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഉപ്പ് വരണ്ടേ. അപ്പോൾ ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടു, പിന്നെ ഇത് വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടു, അങ്ങനെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് കൂടി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കണക്കാക്കിയിട്ട് കുറച്ച് കുറച്ച് ഉപ്പ് മാത്രമാണ് എല്ലാ സമയത്തും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച്, അതുപോലെ ഇത് വഴറ്റുന്ന സമയത്ത് കുറച്ച്, പിന്നെ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോഴേക്കും നമ്മുടെ മാവ് അത്യാവശ്യം തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ഇവിടെ. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. കുറച്ച് അരമണിക്കൂറൊക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ അതുപോലെ എടുത്തു വയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബോൾസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഓരോന്ന് എടുത്തിട്ട് ഞാൻ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ ഏകദേശം ഒരു പപ്പടത്തിൻ്റെ വലിപ്പത്തിലാണ് ആ ബോൾസൊക്കെ നമുക്ക്. അത് അത്രയും ചെറിയ ചെറിയ ബോൾസാണല്ലോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പപ്പടം, ആ നമ്മൾ സാധാരണ പപ്പടത്തിൻ്റെ ആ ഒരു വലിപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ ഞാനിപ്പോൾ അതുപോലെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെങ്ങനെ ഫില്ലിങ് നിറയ്ക്കാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് ഒരെണ്ണം ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ഇത് നമ്മളിവിടെ വഴറ്റിയിട്ട് ചിക്കനൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും അതിൽ അത്യാവശ്യമാവും, അത്രയും മതിയാവും നമുക്ക്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും
ഒരു ഇതുപോലെ ഒരെണ്ണം കൂടി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ വെച്ചിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എല്ലാ സൈഡും നമുക്കിതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്താലും ഇതുപോലെ ചെയ്യാൻ പറ്റൂ കേട്ടോ. മൈദ ഞാൻ പറയില്ല, നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്താൽ മതി, നല്ലത് അതാണ്. അപ്പോൾ ഞാൻ മൈദ വെച്ച് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് മൊത്തം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും, നമ്മുടെ പത്തിരി കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമുക്കിനി വേറൊരു രീതിയിലും കൂടി ഇതുപോലെ നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ ഓരോ പപ്പടം പോലെയുള്ള ആ ഒരു ഇതെടുത്തതിന് ശേഷം നമുക്കിങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ സൈഡൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. ഏതാണ് എളുപ്പം അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഫില്ലിംഗ് ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ടും ഞാൻ ഈ രണ്ട് രീതി നിങ്ങൾക്ക് കാണിച്ച് നിങ്ങൾക്ക് എളുപ്പമുള്ള നമുക്ക് ഏതാണെന്ന് ചെയ്യാം. ഇനി നമുക്ക് അടുപ്പത്ത് പാൻ വെച്ചിട്ട് അത് ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഓരോന്നും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, അപ്പോൾ ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് നമുക്കിതിൻ്റെ മേലെ കുറച്ച് നമ്മൾ ആ കൈലോണ്ട് എന്താണ് നമ്മൾ മറച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും അത്യാവശ്യം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനും അതുപോലെ നല്ല വീർത്ത് വരാനൊക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ അങ്ങനെ ഓയിൽ മുക്കി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ കൈലുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ മുക്കി ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടോ, പൊട്ടാതെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ പിന്നെ അത് പൊട്ടുമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തിരക്ക് പിടിച്ചിട്ട് കോരിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്നിട്ട് ഓരോന്ന് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോന്ന് എടുത്തിട്ട് എണ്ണയിൽ ഇടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫില്ലിങ്ങും ഒക്കെ കൂടി വരുമ്പോൾ ഒന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അല്ലാതെ ഇതുപോലെ എടുത്തിട്ടുണ്ട്, ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൽ ഫില്ലിങ്ങൊക്കെ ആയിട്ട് ഇതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ്ങും ഒക്കെ അടിപൊളിയാണ്.